हाय फ्रेंड्स लाइफ इज पी एस मोटिवेशन वीडियो ऐवर्म स्वागत पी एस चर्मा इन वार्ता सम्मेलन प्रख्यापी सुप्रधान विषयते पियां नाम इन वीडियो चर्चा नमुक आरंभ प्रधानमंत्री रु क्यों इन वीडियो पर पी एस चर्मा वार्ता सम्मेलन परीक्षा रीत रामा ई परीक्षा रीति उद्योग गुणको अदो दोषकरमाणो क्यों कूड़ी पर आदमी पी एस चर्मा वार्ता सम्मेलन पर या चुकी पर डिसंबर मुदल ओर विद्याभ्यास योग्यता विविध तस्ती पोवारी और परीक्ष स्क्रीनिंग टेस्ट पेरल अटेम ई परीक्ष तेरे उद्योग परीक्ष अदाय अंतिम परीक्ष लिस्ट प्रसदीक उदाहरण एस एस एल सी योग्यता रु प्रधान तस्तीलो एल डी सी वि इोले एस एस एल सी योग्यता मत तस्ती चेरत आदमी पुद परीक्ष एल डी सी की तिवनपुर जिले रु लक्ष अपेक्षकरा आद्यम स्क्रीनिंग टेस्ट वनपुर जिले अपेक्षक आद्य परीक्ष कूड़ा मार्क ने पदायर उद्योग उड़ी और लिस्ट प्रसदीक इन कूड़ा मार्क ने पेरे उड़ा वि लिस्ट प्रसदीक एस एस एल सी योग्यता विविध तस्ती इतना आद्य परीक्ष विविध लिस्ट अुसृत उद्योग उड़को विविध लिस्ट आद्य प्रसदीक अंतम ई तस्ती परीक्ष परीक्ष विजय कुयोतें ई രണ്ടാംഘട്ട പരീക്ഷ വളരെ എളുപ്പത്തിൽ നടത്താൻ പിഎസ്സിക്ക് സാധിക്കും ഉദാഹരണം എൽഡിസിക്ക് പിന്നീട് നടത്തുന്ന പരീക്ഷയിൽ ആദ്യത്തെ പരീക്ഷയിൽ വിജയിച്ച 10000 പേർക്കായിരിക്കും പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുക ബിഒയ്ക്ക് നേരത്തെ പറഞ്ഞ 5000 പേർക്കുമായും പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുന്നത് ഇങ്ങനെ നടത്തുന്ന രണ്ടാംഘട്ട പരീക്ഷയിലെ മാർക്ക് ആവും അന്തിമ റാങ്ക് പട്ടികയായി പരിഗണിക്കുന്നത് ഇത്തരത്തിൽ ഡിസംബർ മാസത്തിൽ എസ്എസ്എൽസി അടിസ്ഥാന യോഗ്യതയുള്ള തസ്തികകളുടെ പൊതുപരീക്ഷ നടത്താനും അടുത്ത വർഷം ആദ്യ മാസങ്ങളിലായി പ്ലസ് 2 ലെവൽ എക്സാമുകൾക്കുള്ള പൊതുപരീക്ഷയും പ്ലസ് 2 ലെവൽ എന്ന് പറഞ്ഞാൽ സിപിഒ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ എക്സൈസ് സിവിൽ ഓഫീസർ ഫയർമാൻ എന്നിവയ്ക്കുള്ള പൊതുപരീക്ഷയാവും അതിനുശേഷം ഡിഗ്രി ലെവൽ എക്സാമുകൾ ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തസ്തിക വരും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ്ഐ തുടങ്ങിയ തസ്തികകൾക്കെല്ലാം കൂടി ഒരു പൊതുപരീക്ഷയാവും നടത്തുക പരീക്ഷകൾക്കെല്ലാം തന്നെ ഞാൻ എൽഡിസി വിഇഒയുടെ ഉദാഹരണം പറഞ്ഞതുപോലെ രണ്ട് ഘട്ടങ്ങളിലായി പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും എൽപിഎസ്എ യുപിഎസ്എ തുടങ്ങിയ തസ്തികകൾക്ക് ഇങ്ങനെ പൊതുപരീക്ഷ നടത്താൻ സാധ്യത കുറവാണ് കാരണം ഈ തസ്തികകൾക്ക് ടിടിസി ബിഎഡ് തുടങ്ങി പ്രോ ക്വാളിഫിക്കേഷൻ കൂടി ഉള്ളതുകൊണ്ട് ഈ തസ്തികകൾക്ക് പ്രത്യേകം പ്രത്യേകം പരീക്ഷകൾ പഴയ രീതിയിൽ തന്നെ നടത്താനാണ് സാധ്യത എൽജിഎസ് ഫീൽഡ് വർക്കർ സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ ലാസ്റ്റ് ഗ്രേഡ് നിലവാരമുള്ള തസ്തികകൾക്കെല്ലാം കൂടി ഇതേ രീതിയിൽ രണ്ട് ഘട്ട പരീക്ഷ നടത്താനും സാധ്യതയുണ്ട് ഇനി ഈ പുതിയ പരീക്ഷാ രീതി ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമാണോ ദോഷമാണോ എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ഉദാഹരണമായി എൽഡിസി പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ആദ്യ ഘട്ട പരീക്ഷയിൽ തന്റെ കഴിവിനൊത്ത മാർക്ക് നേടാൻ കഴിയാതെ പോയാൽ വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കും എന്നതാണ് ഈ പുതിയ പരീക്ഷാ രീതിയുടെ ഒരു പ്രത്യേകത കൂടാതെ ആദ്യ ഘട്ട പരീക്ഷയിൽ നല്ല മാർക്ക് നേടാനായാൽ ആ ഉദ്യോഗാർത്ഥിക്ക് അതേ ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ തസ്തികകളുടെയും രണ്ടാം ഘട്ട പരീക്ഷയും എഴുതാൻ അവസരം ലഭിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഇനി ഈ രീതിയുടെ ഒരു ദോഷവശം കൂടി പറയാം അതായത് നന്നായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മറ്റെന്തെങ്കിലും കാരണവശാൽ ആദ്യ ഘട്ട പരീക്ഷ എഴുതാൻ സാധിക്കാതെ വന്നാൽ ആ ഉദ്യോഗാർത്ഥിക്ക് സമാന യോഗ്യതയുള്ള നിരവധി തസ്തികകളിലേക്കുള്ള അവസരം നഷ്ടമാവും എന്നതാണ് ഉദാഹരണമായി പ്ലസ് 2 അടിസ്ഥാന യോഗ്യതയുള്ള തസ്തികകളുടെ പൊതുപരീക്ഷ പനി കാരണം ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക അവനെ നഷ്ടമാവുക ഫയർമാൻ സിപിഒ എക്സൈസ് സിവിൽ ഓഫീസർ എന്നീ മൂന്ന് തസ്തികകളിലേക്കുള്ള അവസരമായിരിക്കും എന്തായാലും നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ എപ്പോഴും കരുതി തന്നെ ഇരിക്കണം ഈ പരീക്ഷാ രീതിയിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യഘട്ട പരീക്ഷയിൽ എലിമിനേറ്റ് ചെയ്യപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് ഇത്തരം പരീക്ഷകളുടെ പൊതുവായ സിലബസ് കണ്ടെത്തി
അതിനെ ആസ്പദമാക്കി വേണം ഇനി നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങൾക്ക് ആവശ്യമായ ജി കെയുടെ മുഴുവൻ ക്ലാസ്സുകളും ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ലഭ്യമാക്കുന്നുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.